രാജ്യം കേരളത്തിനൊപ്പമുണ്ടെന്നും അതിജീവനത്തിനായി പോരാടുന്ന കേരള ജനതയുടെ ആത്മധൈര്യം സ്തുത്യർഹമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടാതെ അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ സൈനിക വിഭാഗങ്ങളെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. CPM BJP അണികൾ സൈബർ ലോകത്ത് തമ്മിലടിക്കുമ്പോൾ കേരളത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. കേരളത്തിലെ ജനങ്ങളുടെ ദുഃഖം രാജ്യം ഒറ്റക്കെട്ടായി വീതിച്ചെടുക്കണമെന്നും കേരളത്തോടൊപ്പം നിൽക്കുന്നുവെന്നുമാണ് പ്രതിവാര റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ അദ്ദേഹം അറിയിച്ചത്. കേരളം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ട്. വേഗത്തിൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വ്യോമ നാവികസേന, BSF, CISF, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരെ അഭിനന്ദിച്ച അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പങ്കിനെക്കുറിച്ച് പരാമർശിച്ചില്ല. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ അദ്ദേഹം സ്മരിച്ചു. ഇത്തവണ മൻ കി ബാത്തിൽ സംസാരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെട്ട വിഷയം വാജ്പേയിയുടെ ജീവിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ രാഷ്ട്രീയ ലോകത്ത് ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന നേതാവായിരുന്നു വാജ്പേയി എന്ന് മോദി പറഞ്ഞു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഇക്കുറി ക്രിയാത്മകമായ ഒരു സഭാസമ്മേളനത്തിന് അവസരമൊരുക്കിയതായും അറിയിച്ചു. സാമൂഹിക നീതിയുടെയും യുവക്ഷേമത്തിന്റെയും പേരിലാകും ഇത്തവണത്തെ വർഷകാല സമ്മേളനം അറിയപ്പെടുക. ഇത്തവണ ലോക്സഭയിൽ 21 ബില്ലുകളും രാജ്യസഭയിൽ 14 ബില്ലുകളും പാസാക്കാൻ സാധിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു. മുത്തലാഖ് ബിൽ ലോക്സഭയിൽ പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ പാസാക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ ജനത ഒന്നടങ്കം രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്കൊപ്പമുണ്ട്. അവർക്ക് നീതി ലഭ്യമാക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കും. പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് നീതി ലഭ്യമാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏഷ്യൻ ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ കായിക താരങ്ങളെ പ്രധാനമന്ത്രി അനുമോദിച്ചു. August 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന അവസരത്തിൽ എല്ലാ കായിക പ്രേമികൾക്കും പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.